ഡോക്ടർ, ആദ്യമേ തന്നെ സ്ട്രെയിറ്റ് ആയി ചോദിക്കാം, ഡോക്ടർ വന്ദനയുടെ മരണത്തിന്റെ ഉത്തരവാദികൾ ആര്? ആമുഖത്തിൽ പറഞ്ഞതുപോലെ മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാതെ ഒരു പ്രതിയുടെ മുന്നിലേക്ക് ഡോക്ടറിനെ ഇട്ടുകൊടുത്തതുപോലെ ആയില്ലേ ഈ ഒരു സംഭവം? ചോദ്യത്തിന്റെ ഉത്തരം, നമ്മുടെ ഒരു പൊതുസമൂഹത്തിലെ ഏതൊരു വ്യവസ്ഥയിലാണെങ്കിൽ മനുഷ്യൻ ജീവിക്കാനും അതുപോലെ ഭയരഹിതമായി ജോലി ചെയ്യാനുള്ള അവകാശം ഭരണഘടനയുടെ 21-ാം വകുപ്പ് ഉറപ്പു നൽകുന്നുണ്ട്. അത് നമുക്ക് ഇവിടെ നടപ്പായില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ്. ഡോക്ടർ വന്ദന ആശുപത്രിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ അവർക്ക് ഉണ്ടായ ഈ അപകടം തികച്ചും ഒരു പൊതു നമ്മുടെ അധികാരികൾ എടുക്കേണ്ടിരുന്ന പിന്നെ സുരക്ഷ നടപ്പാക്കാതെ പോയതുകൊണ്ടാണ് സംഭവിച്ചതെന്ന് തന്നെ പറയേണ്ടി വരും. പോലീസിന്റെ സാന്നിധ്യത്തിൽ അങ്ങനെ അക്രമം ഉണ്ടാകുമ്പോൾ തികച്ചും അത് നിർഭാഗ്യകരമാണ്. ഇതിനു മുമ്പും പല ആശുപത്രികളും പോലീസ് പ്രതികളെ കൊണ്ടുവരുന്ന ഈ ഇഷ്യൂ അല്ലാതെ തന്നെ പോലീസിന്റെ പ്രൊട്ടക്ഷൻ ഉൾപ്പെടെയുള്ള സമയത്ത് ഉൾപ്പെടെ ആക്രമണം ഉണ്ടാകുന്നുണ്ട്. അത്തരം വിഷയങ്ങളൊക്കെ കർശനമായ നടപടി പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാവണം. സമയബന്ധിതമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാവണം, നടപടികൾ ഉണ്ടാവണം, അത്തരം പ്രതികളെ നിയമത്തിനുള്ളിൽ കൊണ്ടുവരണം ചെയ്യണം. പക്ഷെ പലപ്പോഴും നടക്കാതെ പോകുന്നത് കൊണ്ടാണ് ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കുന്നത്. ഇത് മെഡിക്കൽ സമൂഹത്തെ സംബന്ധിച്ചിടും ആരോഗ്യ കേരളത്തിനും ഒരു കറുത്ത ദിവസമാണെന്ന് പറയാതെ വയ്യ. ഈ ജീവൻ രക്ഷിക്കുന്ന ഡോക്ടർമാർ, ആരോഗ്യ പ്രവർത്തകർ, അവരുടെ ജീവൻ ആരെ രക്ഷിക്കും? ആ ജീവൻ രക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ ഭരണകൂടത്തെ തന്നെയാണ്. ഈ ഡോക്ടർമാരുടെ എന്ന് മാത്രമല്ല, സാമൂഹ്യ സേവനം നടത്തുന്ന അല്ലെങ്കിൽ ഈ രാജ്യത്ത് ജീവിക്കുന്ന ഓരോ പൗരന്റെയും ഉത്തരവാദിത്വം അതാത് ഭരണകൂടങ്ങളുടെ രക്ഷിക്കുക എന്നുള്ളത്, കാത്തുസൂക്ഷിക്കുക എന്നുള്ളത് ഭരണകൂടത്തെ ഉത്തരവാദിത്വം. അത് തികച്ചും നമുക്കെല്ലാവരും നമ്മുടെ സാമൂഹ്യ പാഠപുസ്തകങ്ങളിൽ പ്രൈമറി ക്ലാസ്സിൽ പഠിച്ചു വരുന്ന കാര്യമാണല്ലോ. അതിനാണല്ലോ സർക്കാരും ഭരണകൂടങ്ങളൊക്കെ തന്നെ. അത് തീർച്ചയായിട്ടും ഏതൊരു പൗരന്റെയും ജീവനും സ്വത്തും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഭരണകൂടത്തിനാണ്. പ്രത്യേകിച്ച് സർക്കാർ മേഖലയിലൊക്കെ തന്നെയും എല്ലാ മേഖലകളും ഡോക്ടർമാരെന്ന് മാത്രമല്ല ആരോഗ്യ പ്രവർത്തകരെല്ലാം തന്നെ വളരെയധികം പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് രാവും പകലും ഇല്ലാതെ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് നമ്മുടെ കോവിഡ് കാലത്തൊക്കെ നമ്മൾ കണ്ടതാണ് നിപ്പാക്കെ. പക്ഷെ എന്തുകൊണ്ടോ ഒരു വളരെയധികം അക്രമങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടും കേരള സമൂഹത്തിൽ വരുന്നു. അക്രമങ്ങൾക്ക് പ്രതികൾക്കെതിരെ നടപടികൾ കൃത്യമായ സമയത്ത് അടിയന്തരമായിട്ട് നടപ്പാക്കാത്തത് കൊണ്ടും അതിനെ എടുക്കാത്തത് കൊണ്ടും അതുപോലെ പ്രതികളെ നിയമത്തിനുള്ളിൽ കൊണ്ടുവരാത്തത് കൊണ്ടും ആയിരിക്കാം എന്തും ചെയ്യാം എന്നുള്ള രീതിയിൽ തോന്നൽ പലപ്പോഴും ഉണ്ടാകുന്നു. ക്രിമിനൽ സ്വഭാവമുള്ള രോഗികളെ പ്രത്യേകിച്ച് ആശുപത്രിയിൽ പരിശോധനയ്ക്ക് കൊണ്ടുവരുമ്പോൾ അതിനെ എനിക്ക് പറയാം, മജിസ്ട്രേറ്റിനോടൊപ്പം ഇപ്പൊ ചോദിക്കുന്നു, ഇപ്പൊ ഹൈക്കോടതി ഉൾപ്പെടെ നിരീക്ഷിച്ച പോലെ മജിസ്ട്രേറ്റിന്റെ അടുത്ത് ഒരു രോഗി ഒരു പ്രതിയും കൊണ്ട് പോകുമ്പോൾ എപ്പോഴാണ് കൊണ്ടുവരുന്നത് ചോദിച്ച് അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യാനുണ്ടോ? അതുപോലെ ഉൾപ്പെടെ കൃത്യമായിട്ടുള്ള അപ്പോയിന്റ്മെന്റുകളൊക്കെ ഫിക്സ് ചെയ്തുകൊണ്ട് എല്ലാ സുരക്ഷയും ഉറപ്പാക്കി മാത്രമേ കൊണ്ടുപോകാവൂ. ഇത് യുവതലമുറയുടെ ഒരു യുവ ഡോക്ടർമാരുടെ ഭീതി ഉളവാക്കുന്നത് മാത്രമല്ല അവരുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തുന്ന ഒരു ഒരു ദാരുണ സംഭവമായി പോയി നടന്നു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും.